بسم الله الرحمن الرحيم മനം ശുദ്ധമായ ആളുകൾ ആരോ അവരുടെ നിസ്കാരമാണ് നോമ്പാണ് സക്കാത്താണ് ഹജ്ജാണ് ഫലവത്താകുന്നത്. ഇത് വിശുദ്ധ ദീനിന്റെ വളരെ ഇമ്പോർട്ടൻ്റായ മർമ്മപ്രധാനമായ ഒരു മെസ്സേജാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നതും നോക്കുന്നതും നാം എവിടെയായിരുന്നാലും അങ്ങോട്ടാണ്. മാത്രമല്ല, ഉപദേശങ്ങൾ പലിക്കുന്നതാർക്ക കുറേ വാള് കേട്ടതുകൊണ്ട് അത് ഉള്ളിൽ തട്ടണമെന്നില്ല. ഇനി ഉള്ളിൽ തട്ടിയാൽ തന്നെ അത് പ്രായോഗികമാകണം, ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടാകണം എന്നില്ല. എന്തിനധികം വിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണല്ലോ ഇവിടെ ഉദ്ധരിക്കുന്നത്, ഓതുന്നത്, വിവരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ ഓതിക്കേട്ടാൽ ആർക്കൊക്കെ അത് ഉപകരിക്കും? ലോക ജനതയ്ക്ക് മൊത്തം ഖുർആൻ ഉപകരിക്കില്ല, പലിക്കില്ല. പലിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ ലോകം. ആർക്കാണ് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഉപകരിക്കുന്നത്, ഫലം ചെയ്യുന്നത്? ആർക്കാണ്? ഇന്ന ഫീ ദാലിക ലദിഖ്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സംഅ വഹുവ ശഹീദ്. സൂറത്ത് ഖാഫിന്റെ 37-ാമത്തെ ആയത്ത്. ആർക്കാ ഖുർആൻ ഉപകരിക്കുക? ഇവിടെ എന്തോരം ആവർത്തിച്ച് ലളിതമാക്കി വിശദീകരിച്ച് വിളമ്പി തന്നാലും ആരുടെ പാത്രത്തിലാ അത് സ്വീകരിക്കാനാകുക? എല്ലാവർക്കും കിട്ടൂല. ഇന്ന ഫീ ദാലിക ലദിഖ്റാ, ഖുർആൻ അവതരിപ്പിച്ച തമ്പുരാൻ അറിയിക്കുന്നു, പറയുന്നു, തീർച്ചയായിട്ടും ഈ ഖുർആനിന്റെ വിവരണത്തിലുണ്ട്. ഇന്ന ഫീ ദാലിക, ഈ ഖുർആനിന്റെ പ്രതിപാദനങ്ങൾ വിവരണങ്ങളിലുണ്ട്. എന്തൊക്കെയാണ് ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയം? സദാചാര മര്യാദകളുണ്ട്, അച്ചടക്കങ്ങൾ അദബുകൾ പറയുന്നുണ്ട്, നിയമങ്ങൾ പറയുന്നുണ്ട്, ആരാധനകളുടെ ചിട്ടവട്ടങ്ങൾ പറയുന്നുണ്ട്, തത്വജ്ഞാനങ്ങൾ പറയുന്നുണ്ട്, ഗതകാല സമൂഹങ്ങളുടെ ഉദ്ധാന പതനങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങളെമ്പാടും പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ഉപകാരം കിട്ടുന്നതാർക്കാ? ലിമങ്കാന ലഹു ഖൽബ്, ഹൃദയമുള്ളവർക്ക്. ആർക്ക്? ഹൃദയമുള്ളവർക്ക്. ഹൃദയം ആർക്കാ ഇല്ലാത്ത? ഹൃദയം ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുമോ? ഹൃദയം ഇല്ലെങ്കിൽ തട്ടിപ്പോവില്ലേ? അള്ളാഹ് പറയാണ് ഇതൊക്കെ ഉപകരിക്കും, ഖുർആന്റെ ഈ പറഞ്ഞ വിഷയങ്ങള് വിവരണങ്ങളൊക്കെ ഉപകരിക്കും. അത് ഉത്ബോധനമാണ്. ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവർക്ക് എന്ന് വെച്ചാൽ കണ്ണ് വേണം. എന്നാ നീ കാണുമായിരുന്നു എന്ന് പറയാലോ. എന്തെങ്കിലും അവിവേകത്തിൽ തട്ടി തകർക്കുകയോ ലക്ഷ്യം തെറ്റി യാത്ര, അപ്പൊ പറയാലോ കണ്ണ് വേണം. കണ്ണില്ലാത്തതുകൊണ്ട നോക്കേണ്ട വിധത്തിൽ നോക്കണം എന്നാണ് അവിടെ അർത്ഥം. അതുപോലെ അല്ല പറയാണ് കൽബുള്ളവർക്ക് ഖുർആൻ ഉപകരിക്കും. ഏത് കൽബ്? ആ അവയവം, മാന്തരിക അവയവം ജീവിച്ചിരിക്കുന്ന സകലർക്കുമുണ്ട്. വിശുദ്ധമായ ഒരു ഹൃദയം ഖുർആൻ ഗ്രഹിക്കാൻ പാകത്തിൽ പവിത്രമായ സംശുദ്ധമായ ഒരു ഹൃദയം ആർക്കുണ്ടോ അവർക്ക് ദിക്റ, ഉത്ബോധനമാണ് ഖുർആൻ. ഔ അൽഖ സംഅ വഹുവ ശഹീദ്, മനസ്സാന്നിധ്യത്തോടെ ചെവി കൂർപ്പിച്ച് കേൾക്കണം. ചുമ്മാ ഒന്നും ഖുർആൻ കിട്ടൂല. ഔ അൽഖ സംഅ, ചെവി കൂർപ്പിച്ച് കേൾക്കുക. വഹുവ ശഹീദ്, ചെവി കൂർപ്പിച്ച് കേട്ടാ മാത്രം പോരാ, മനസ്സാന്നിധ്യം വേണം.
നോക്കൂ, ഈ ഒരു പോയിന്റാണ് നാം എവിടെയായിരുന്നാലും അല്ലാഹു നോക്കുന്നത്. നാം മൂവാറ്റുപുഴയിലാണെങ്കിലും മക്കയിലാണെങ്കിലും ചന്തയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അവൻ നിൽക്കുന്ന പ്ലേസ് ഒന്നും വിഷയമല്ല, അവന്റെ രൂപവും ഭാവവും വിഷയമല്ല. എന്റെ ദാസന്റെ അടിമയുടെ ഹൃദയമാകുന്ന കണ്ണാടിയിൽ അഴുക്കു പുരണ്ടിട്ടുണ്ടോ? അവിടെ കറ വന്നിട്ടുണ്ടോ? ഹൃദയമായ കണ്ണാടി എന്റെ അടിമ ഏതൊരു ദിശയിലേക്കാണോ തിരിച്ചു വച്ചിരിക്കുന്നത്? ഇതാണ് അല്ലാഹു നോക്കുക. എന്റെ അടിമയുടെ ഹൃദയമാകുന്ന കണ്ണാടിയിൽ കറയുണ്ടോ? കലർപ്പുണ്ടോ? മലിനമുണ്ടോ? ആ കണ്ണാടി അവൻ ദുന്യാവിലേക്കോ ആഖിറത്തിലേക്കോ എന്നിലേക്കോ സത്യത്തിലേക്കോ അസത്യത്തിലേക്കോ നീതിയിലേക്കോ അനീതിയിലേക്കോ എങ്ങോട്ടാണ് തിരിച്ചു വച്ചിട്ടുള്ളത്? ഇതാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാതെ എങ്ങോ, അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ് ഇത്. ഇന്നല്ലാഹ, ഉറപ്പായിട്ടും അല്ലാഹു, ലാ യന്ദുറു നോക്കുന്നേ ഇല്ല, പരിഗണിക്കുന്നേ ഇല്ല, വിലയിരുത്തുന്നേ ഇല്ല. എന്ത്? ഇലാ അജ്സാമികും, നിങ്ങളുടെ ഫിഗറിലേക്ക്, നിങ്ങളുടെ ശാരീരിക ഘടനയിലേക്ക് അല്ലാഹുവിന്റെ നോട്ടം ഇല്ലേ ഇല്ല, തീർന്നില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക്. ഇത് ഞാൻ മുമ്പൊരുക്കൊരു സൂചന ഇവിടെ പറഞ്ഞപ്പോ മുസ്ലിയാര് ദീനിന്റെ ഷിആറുകളെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കുകയാണ്, താടിയും തലയെക്കെട്ടിനൊക്കെ ചീത്ത പറയാണ്. വല്ലാഹി ഒരിക്കലുമില്ല, ഞാനൊന്നും പറയില്ല. ഇവിടെ മുത്ത് നബിയുടെ വചനങ്ങൾ, അള്ളാഹുവിന്റെ സൂക്തങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ. തീർച്ച, അല്ലാഹു നിങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കുന്നില്ല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ പുറംപൂച്ചുകളിലേക്ക്, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക് നോക്കുന്നില്ല, ഉറപ്പ് നോക്കുന്നില്ല. അപ്പൊ തലേക്കെട്ടിലേക്ക് നോക്കൂ, നോക്കൂല. താടിയിലേക്ക് നോക്കൂലേ, നോക്കൂല. നീളം കുപ്പായത്തിലേക്ക് നോക്കൂലേ, അല്ല നോക്കൂല. എങ്കിലും അല്ലാഹു നോക്കുന്ന ഇടം ഇലാ കുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മാത്രമാണ് നോക്കുന്നത്. ആ തലയെക്കെട്ട് കെട്ടിയതിന്റെ നീയത്തിലേക്ക് നോക്കും, എന്നിട്ട് തലയെക്കെട്ട് ശരിയാണോ നോക്കും. താടി വെച്ചതിന്റെ നീയത്തിലേക്ക് നോക്കും. ഏതോ ഒരു പുതിയ സിനിമാ നടൻ, ഹിന്ദി സിനിമാ നടൻ താടി വെച്ചു, കുണ്ടന്മാർക്കൊക്കെ താടിയാ. മുത്ത് റസൂലിന്റെ സുന്നത്തിന്റെ താടിയല്ല കേട്ടോ. അവിടെ ഇവിടെ ഒരു കുനുപ്പ്, ഇവിടെ ഒരു മുള്ള്, ഇവിടെ ഒരു വരമ്പ്, 10 പൈസക്കില്ല താടി. കൂലി ഉണ്ടാവൂല, കൂലിട്ടാണെങ്കിൽ താടി വെച്ചിന്റെ കൂലി അപ്പ കിട്ടണ്ടേ? അല്ല, താടിയിലേക്കല്ല നോക്കുന്നത്. ഇതാ കുലൂബിക്കും, എന്റെ മുത്ത് റസൂലിന്റെ താടി, എന്റെ മുത്ത് റസൂലിന്റെ വസ്ത്രം, എന്റെ മുത്ത് റസൂലിന്റെ വേഷവിധാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിയത്തിലാണോ കൂലി ഉറപ്പാ? സുന്നത്ത്, ഉള്ളിലുള്ള ഈമാൻ, ഉള്ളിലുള്ള ദീന്, അത് വെളിയിലേക്ക് പ്രകടമാകുമ്പോ ബെസ്റ്റ്, വളരെ നല്ലതാണ്. അപ്പൊ താടിയും തൊപ്പിയൊക്കെ നല്ലതാണ്. എന്നല്ലാതെ നിരുപാധികം വേഷം കെട്ടലിലേക്ക്, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ ഒരു രൂപഭാവങ്ങളിലേക്കും അല്ലാഹു നോക്കുന്ന പ്രശ്നമില്ല. വലാക്കിൻ യന്ദുറു ഇലാ കുലൂബിക്കും, എങ്കിലും അല്ലാഹുവിന്റെ നോട്ടസ്ഥാനം നിങ്ങളുടെ ഹൃദയമാകുന്നു. വ അശാറ ബി അസാബിഇഹി ഇലാ സദ്രിഹി. ഇത് പറയുമ്പോ പുണ്യനബി തന്റെ വിരൽ കൊണ്ട് നെഞ്ചിലേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഇക്കമാരെ, സഹോദരന്മാരെ, യുവ സുഹൃത്തുക്കളെ, ജനങ്ങളുടെ നോട്ടസ്ഥാനമായ നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മുടെ വസ്തുക്കളും നാം പരമാവധി നന്നാക്കി മിനുക്കി മൊഞ്ചാക്കുന്നു. എന്ത്? ജനങ്ങളുടെ നോട്ടം പതിയുന്ന, അവരുടെ വിലയിരുത്തലുണ്ടാകുന്ന നമ്മുടെ ഭാഗങ്ങളും വസ്തുക്കളും പരമാവധി നാം തേച്ചു മിനുക്കുന്നു, മൊഞ്ചാക്കി വെക്കുന്നു. അല്ലാഹുവിന്റെ നോട്ടസ്ഥാനമായ ആ ഇടം നാം അവഗണിച്ചു കളയുന്നു. ജനങ്ങളുടെ നോട്ടസ്ഥാനം എവിടേക്കാ? നമ്മുടെ ദേഹം അല്ലേ? ദേഹം നന്നാക്കി വൃത്തിയാക്കി
തലമുടിയും താടിമുടിയും മീശയൊക്കെ ഒതുക്കി, നമ്മുടെ വസ്ത്രമൊക്കെ അടിപൊളിയാക്കി, നമ്മുടെ വീടൊക്കെ മനോഹരമാക്കി, നമ്മുടെ വാഹനമൊക്കെ സൂപ്പറാക്കി. എന്തിനത്? ജനങ്ങളുടെ നോട്ടസ്ഥാനം ആ മേഖലയൊക്കെയാണ്. ജനങ്ങൾ വിലയിരുത്തുന്നതും ജനങ്ങൾ നിരീക്ഷിക്കുന്നതും ഈ പുറം ഭാഗങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നോക്കുന്ന ഭാഗങ്ങളൊക്കെ പരമാവധി നമ്മൾ മുഞ്ചാക്കുന്നു. പരമാവധി എന്ന് പറഞ്ഞ പോലെ, കയ്യിൽ കാശില്ലെങ്കിൽ വട്ടിപ്പലിശക്ക് പൈസ എടുത്താണെങ്കിലും വണ്ടി മേടിക്കും, വീട് നന്നാക്കും. എന്തിനാ? ജനങ്ങളടിയിൽ മോശക്കാരനാകാൻ പാടില്ലല്ലോ, കുടുംബക്കാരടിയിൽ ഞാൻ മാത്രം ഇങ്ങനെ ആകാൻ പാടില്ലല്ലോ. ജനങ്ങളുടെ നോട്ടം പതിക്കുന്ന എന്തുണ്ടോ ഏതുണ്ടോ അത് മനോഹരമാക്കുമ്പോൾ നിന്റെ നാഥനായ, നിന്റെ സൃഷ്ടാവായ, നിന്റെ പരിപാലകനായ, നിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീൻ നിന്നിലേക്ക് നോക്കുന്ന ഒരു ഇടം നിന്റെ ശരീരത്തിലുണ്ട്. ആ ഭാഗം നീ മൈൻഡ് ചെയ്യുന്നില്ല, ആ ഭാഗം നീ അവഗണിച്ചിരിക്കുകയാണ്. അവിടെ കുപ്പത്തൊട്ടിലാണ്, അവിടെ മലീമസമായി കിടക്കുകയാണ്. റബ്ബ് നോക്കുന്ന ഭാഗം നീ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. എന്താ കാരണം? എന്താ കാരണം? ജനങ്ങൾ നോക്കുന്ന ഭാഗമൊക്കെ ക്ലീൻ ക്ലീൻ അടിപൊളി, അള്ളാ നോക്കുന്ന ഭാഗം കുപ്പത്തൊട്ടിൽ മലിനത്തൊട്ടിൽ. എന്തേ കാരണം? ഇതിന് കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട. ജനങ്ങളെ നാം വിശ്വാസത്തിലെടുത്തിരിക്കുന്നു, അള്ളാഹുവിനെ നാം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജനങ്ങളെ നാം പരിഗണിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ നാം ഒട്ടും പരിഗണിച്ചിട്ടില്ല. ഇതെന്നല്ലേ ഉത്തരം? ഇതല്ലേ കൂട്ടരെ ഉത്തരല്ലാത്ത ഉത്തരം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു താട്ട്, എനിക്കൊന്ന് പഠിക്കാലോ. അപ്പോൾ ജനങ്ങളുടെ സ്ഥാനം പോലും നമ്മെ പടച്ചു പോറ്റി പരിപാലിക്കുന്ന ദുന്യാവിന്റെ ആഹിറത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ കാര്യത്തിൽ നമുക്കില്ലാതെ പോയോ? ഒരാത്മവിചിന്തനത്തിന്റെ പരിശോധനയുടെ ഘട്ടമാണിത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹൃദയ വിശുദ്ധിയുടെ കാര്യത്തിൽ ജനങ്ങൾ നാല് തരക്കാരാണ്. മനഃശുദ്ധി നമ്മളൊന്ന് റിസർച്ച് ചെയ്താല്, ഹൃദയത്തിന്റെ ക്ലീനിങ്ങിനെ കുറിച്ചൊരു ഗവേഷണം നടത്തിയാല്, സമൂഹത്തിലെ ജനങ്ങൾ നാല് വിഭാഗമാണ്, നാല് തരക്കാരാണ്. ഒരു വിഭാഗം, ഒന്നാമത്തെ വിഭാഗം, അവർ അവരുടെ കൽബ് ക്ലീനാക്കിയിട്ടുണ്ട്, അവരുടെ ഹൃദയം സംശുദ്ധമായിട്ടുണ്ട്, പ്ലസ് അവരുടെ ബാഹ്യവും നന്നാക്കിയിട്ടുണ്ട്. ഉള്ളും പുറവും നന്നാക്കി വെച്ച അനുഗ്രഹീതരായ ഒന്നാം പാർട്ടി. കൽബ് ക്ലീനാണ്, മനോഹര സ്വഭാവത്തിന്റെ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ഉൾക്കൊള്ളുന്ന സ്വഭാവങ്ങൾ നിലകൊള്ളുന്ന ഒരു കൽബ്. അതിനനുസരിച്ച് പുറംഭാഗം, അവന്റെ വസ്ത്രമാണെങ്കിലും പെരുമാറ്റാണെങ്കിലും. ഇങ്ങനത്തെ ആളുകൾക്ക് മുത്ത് റസൂൽ പറഞ്ഞ ഒരു ഉപമയുണ്ട്, ഉദാഹരണമുണ്ട്. അവർ മധുര നാരങ്ങയെ പോലത്തെ മനുഷ്യന്മാരാണ്. അതെ, ഖുർആൻ വഹിച്ച ഉൾക്കൊണ്ട ശുദ്ധ ഹൃദയത്തിന്റെ ആളുകൾ കമസലിൽ ഉതുർജതി, മധുര നാരങ്ങ പോലത്തെ മനുഷ്യരാണവർ. റീഹുഹാ ത്വയ്യിബുൻ വതുഉമുഹാ ത്വയ്യിബുൻ റവാഹുൽ ബുഖാരി. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഏത് ശുദ്ധ ഹൃദയത്തിന്റെ ആളുകൾ, ഖുർആനിക ജീവിതം നയിക്കുന്ന ആളുകൾ, കമസലിൽ ഉതുർജതി, അവർ മധുര നാരങ്ങയെ പോലത്തെ ആൾക്കാരാണ്. എന്താ മധുര നാരങ്ങയുടെ പ്രത്യേകത? കണ്ണഞ്ചിപ്പിക്കുന്ന നല്ല മനോഹര രൂപമാണ് അതിന്, അല്ലേ? ഇപ്പൊ നാരങ്ങയുടെ സീസൺ ആണ്. ആ നാരങ്ങ എന്ത് ഭംഗിയാണ്, അതിന്റെ കളറും ആ രൂപവും ഷെയ്പ്പൊക്കെ കാണാൻ. അതിന് സൗരഭ്യമുണ്ട്. കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒമിറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളവര് നാരങ്ങ, അല്ലെ? ഓറഞ്ച് ആണെങ്കിലും ഒന്ന് മണ വാസനിച്ച നല്ല സുഖമാണ്, നല്ല മണമാണ്. അതിന്റെ രുചിയും വളരെ നല്ലതാണ്. ഇങ്ങനെ മധുര നാരങ്ങ പോലത്തെ മനുഷ്യന്മാർ എന്നാ പറഞ്ഞത്? അവരുടെ ഹൃദയത്തിൽ അഹങ്കാരമില്ല, അസൂയയില്ല, ആർത്തിയില്ല, ദേഷ്യമില്ല, റോങ്ങായ കാമവികാരമില്ല, ഇത്തരം ദുസ്വഭാവങ്ങളൊന്നുമില്ല. എന്നാലോ സൽസ്വഭാവങ്ങളായി പറയപ്പെട്ട എന്തൊക്കെയുണ്ട്? സ്നേഹം, ആത്മാർത്ഥത, ഉദാരത തുടങ്ങിയ
എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിലുണ്ട് എന്ന് മാത്രമല്ല, അതൊക്കെ വാക്കായും നോക്കായും പ്രവർത്തനങ്ങളായും പ്രകടമായി കൊണ്ടിരിക്കും. ഇവർ അള്ളാഹുവിന്റെ നോട്ടസ്ഥാനവും ക്ലീനാക്കി, ജനങ്ങളുടെ നോട്ടസ്ഥാനവും ക്ലീനാക്കി. ഇതാണ് പാർട്ടി. രണ്ട് മേഖലയും വൃത്തിയാക്കിയ വിഭാഗം റബ്ബിന്റെ നോട്ടസ്ഥാനവും നന്നാക്കി. അത് ഇവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു സ്നേഹിക്കുന്നത്. സൂറത്ത് ബഖറ 222, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. ഖേദമുള്ള മനസ്സിന്റെ ഉടമകളെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്, വിശുദ്ധരായ ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്. അതെ, സ്വർണപ്പെട്ടിയിൽ സൂക്ഷിച്ച രത്നം പോലത്തെ മനുഷ്യന്മാര്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഇത് നബിമാരെ, ഔലിയാക്കളെ, മുത്തഖീങ്ങളെ കറകളഞ്ഞ മുഅ്മിനീങ്ങളെ സ്വഭാവം. അത് സ്വർണപ്പെട്ടിയിൽ സൂക്ഷിച്ച രത്നം പോലത്തെ മനുഷ്യന്മാര്, ഉള്ളും പുറവും മനോഹരം, അതിഭയങ്കര സൗന്ദര്യത്തിലുള്ള ആൾക്കാർ. ഇതാണ് ഒന്നാമത്തെ പാർട്ടി. ഇനി രണ്ടാമതൊരു പാർട്ടി ഉണ്ട്, ശ്രദ്ധിച്ചോ. ഒന്നിൽ പെടുകയാണ് വേണ്ടത്, പെടാൻ പറ്റൂലെങ്കിൽ മിനിമം രണ്ടിലെങ്കിലും പെടണം. ഏതാ രണ്ടാമത്തെ പാർട്ടി? അവരുടെ കൽബ് ക്ലീനാണ്, അവരുടെ മനസ്സ് വിശുദ്ധമാണ്. അല്ലാഹുവിന്റെ നോട്ടസ്ഥാനമായ കൽബ് അവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പടപ്പുകളുടെ നോട്ടസ്ഥാനം അവർ മൈൻഡ് ചെയ്യുന്നില്ല, അവർ പരിഗണിക്കുന്നില്ല. ജനങ്ങൾ എന്തോ വിചാരിച്ചോട്ടെ, ജനങ്ങൾ എന്തോ വിലയിരുത്തിക്കോട്ടെ, എന്റെ റബ്ബിന്റെ നോട്ടസ്ഥാനം നന്നായാൽ പോരെ. ജനങ്ങൾ വിഷയമല്ല, ബാഹ്യമായിട്ട് വിശുദ്ധി കാണുന്നില്ല. വസ്ത്രത്തിലാണെങ്കിലും വാക്കിലായാലും പെരുമാറ്റത്തിലാണെങ്കിലും അത്ര ഒരു മനോഹരം ഒന്നുമല്ല. എന്നാലോ കൽബ് ക്ലീൻ ക്ലീൻ. ഇവരെ കുറിച്ച് നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചാണകക്കുഴിയിൽ വീണ മുത്തുപോലെ. അത് വേണ്ടല്ലേ ഉസ്താദെ? ചാണകക്കുഴി ഇറന്ന് ചാണകം നമ്മുടെ രാജ്യത്ത് പലർക്കും ഒരു പുണ്യവസ്തുവാണ്. അതുകൊണ്ട് ചാണകക്കുഴിയിൽ വീണ മുത്ത് പറഞ്ഞാൽ രണ്ടു നിലക്ക് മഹത്താവും. അത് വേണ്ട, നമുക്ക് മാറ്റിക്കളയാ അല്ലേ. ചെളി പുരണ്ട, ചെളി പുരണ്ട സ്വർണം പോലെ. ചെളി പുരണ്ട സ്വർണത്തിനും സെൽഫിൽ സൂക്ഷിച്ച സ്വർണത്തിനും രണ്ട് വിലയല്ല, ഒറ്റ വിലയാണ് അല്ലേ. ആ ചെളി ഒന്ന് കഴുകി നീക്കണം എന്നല്ലേ ഉള്ളൂ. അത് ചെളിയിൽ ഒരു ഒത്തിരി കാലം കിടന്ന പൊന്നല്ലേ, അതിന് പവൻ ഇത്ര കുറവാണ്, അങ്ങനല്ല. സ്വർണത്തിനൊരു റേഞ്ച് ഉണ്ട്, ആ വില എപ്പോഴും ഉണ്ടാവും. അതേപോലെയാണ് ഇവര്, കൽബ് നല്ല നീറ്റാണ്, പുറം അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനൊരു വിഭാഗമുണ്ട് ചരിത്രത്തിലെമ്പാടുമുണ്ട്, എമ്പാടുമുണ്ട് ഗതകാല സമൂഹങ്ങളിലുണ്ട്. ഒരു ചരിത്രം മുമ്പ് ഇവിടെ തന്നെ പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. നബിയുല്ലാഹി മൂസാ കലീം അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ കാലത്തൊരു ചെറുപ്പക്കാരൻ നാട്ടുകാർ ആ മനുഷ്യനെ തെമ്മാടി എന്ന് വിളിച്ചു. നാട്ടുകാർ ആ മനുഷ്യന് ഊരു വിലക്കേർപ്പെടുത്തി. ബഹിഷ്കരണത്തിന് ആ മനുഷ്യൻ വിധേയനായി. എല്ലാ നിലക്കും ഒറ്റപ്പെട്ട മനുഷ്യൻ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയപ്പോൾ അല്ലാഹു ആ മനുഷ്യനെ സ്വീകരിക്കുകയും അവന്റെ വലിമാരിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്തു. ആ ചരിത്രം ഇഹ്യയിലുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. ജനങ്ങള് കൊടുന്തമ്മാടി എന്ന് പറഞ്ഞ് വീട്ടിന്നും നാട്ടിന്നും പുറത്താക്കി, അല്ലാഹു അവന്റെ വലിമാരിൽ മെമ്പറാക്കി. ഇങ്ങനെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഉമ്മത്തിൽ തന്നെ, ഈ സമുദായത്തിൽ തന്നെ അത്തരക്കാർ എമ്പാടുമുണ്ട്. അവരുടെ നേതാവാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായം ഈ മനുഷ്യന്റെ മഹത്വം പറയാനാ. ബാബു ഫലാഇലി ഉവൈസുൽ ഖറനി. നബി ആണോ? അല്ല. ഈ മനുഷ്യൻ സ്വഹാബിയാണോ? അല്ല. അല്ല, നബി അല്ല, സ്വഹാബിയല്ല. എന്നിട്ട് ഇമാം മുസ്ലിം സ്വഹീഹില് ഒരു അധ്യായം മുഴുവൻ ഈ മനുഷ്യന്റെ മഹത്വം പറയാനാ വെച്ചിരിക്കുന്നത്. എന്താ ഇദ്ദേഹത്തിന്റെ സ്വഭാവം? ഇദ്ദേഹത്തിന്റെ കൂട്ട് ഭ്രാന്തന്മാരാണ്, ഭ്രാന്തന്മാരെ പോലെ ജീവിക്കുന്ന ആളാണ്. അതിനെല്ലാം ഉപരി അദ്ദേഹം വെള്ളപ്പാണ്ട് രോഗിയാണ്. കുപ്പയിലുള്ള എച്ചിലുകൾ, നായകൾ അതിന്റെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം എടുത്തു കഴിക്കുമ്പോ ആ നായകൾക്കിടയിലൂടെ കടന്നു ചെന്ന് ഭക്ഷണത്തിന്റെ അവശിഷ്ടം എടുത്ത് ഒരുമിച്ച് കൂട്ടി ഭക്ഷിച്ച മനുഷ്യൻ മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻ. നോക്കൂ, നിങ്ങൾ ബാഹ്യമായിട്ട് വല്ല വൃത്തിയും കാണുന്നുണ്ടോ? ഇല്ല.
ഈ മനുഷ്യനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി വസിയ്യത്ത് പറഞ്ഞു, ഉമറേ യമനിലെ ഖറൻ നാട്ടിൽ ഒരു ഉവൈസ് ഉണ്ട്, ചാൻസ് കിട്ടിയാ ദുആ ചെയ്യിപ്പിച്ചോ, മോശക്കാരനല്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ സെർച്ച് ചെയ്തു, ഹജ്ജിന് വന്ന മക്കയിലെ യമൻ നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളെ നാട്ടിലൊരു ഉവൈസ് ഉണ്ടോ? ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ചോദിക്കുന്ന അന്വേഷിക്കുന്ന പരുവത്തിലുള്ളൊരു ഉവൈസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങളെ നാട്ടിലൊരു ഉവൈസ് ഉണ്ട്, മുഴുവട്ട മുഴുഭ്രാന്തന, അങ്ങനത്തെ ഉവൈസിനെ കുറിച്ച്. അപ്പൊ അടയാളങ്ങൾ നബി പറഞ്ഞു കൊടുത്ത അടയാളം ചോദിച്ചപ്പോ ആള് തന്നെ. വേറൊരു ചരിത്രം, അബ്ബാസി ഭരണകാലം, ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം, ശ്രദ്ധിച്ചു കേട്ടോ, ഇതൊക്കെ നല്ല ചരിത്രങ്ങളാണ്, നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പരിചയപ്പെടുത്തുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് ഭരണം നടത്തിയിരുന്ന സുൽത്താൻ സുലൈമാനുൽ ഖാനൂനി എന്ന മഹാനായ ചക്രവർത്തി, നല്ല മനുഷ്യനാണ്. അമവി ഭരണാധികാരികളിലും ഉസ്മാനി ഭരണാധികാരികളിലും എല്ലാവരും ഒന്നും നല്ലവരല്ല, സ്വേച്ഛാധിപതികൾ ഉണ്ടായിരുന്നു. എന്നാൽ സുൽത്താൻ സുലൈമാൻ ഖാനൂനി എന്ന അബ്ബാസി ഖലീഫ അടിപൊളി നല്ല ചക്രവർത്തിയായിരുന്നു. എന്നും പകൽ സമയത്ത് വേഷപ്രച്ഛന്നനായി, വേഷം മാറിയിട്ട് ചക്രവർത്തിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പയ്യെ നാട്ടിലൂടെ കുതിരപ്പുറത്ത് സവാരി നടത്തും, മുക്കുമൂലകൾ പരിശോധിക്കും, എവിടെയാ കുറവ്, എന്താണ് പ്രജകൾക്ക് പ്രശ്നം, എവിടെ വികസനം എത്താത്തത്, ഇത് നോക്കും. നോക്കിയിട്ട് ആ ഭരണത്തിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ചക്രവർത്തി ഒരു ദിവസം കൊട്ടാരത്തിലെ തന്റെ ബെഡ്റൂമിൽ ഉറങ്ങുമ്പോൾ, പാതിരാത്രി കഴിഞ്ഞു, നേരം വെളുത്തിട്ടില്ല, മഹാനായ സുൽത്താൻ സുലൈമാൻ ഞെട്ടി ഉണർന്നു. എന്തോ ഒരു ഭീകര സ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണർന്നത്. തന്റെ രാജ്യത്ത് എന്തോ ഒരു അപകടം വന്ന് ഭവിച്ചത് സ്വപ്നം കണ്ട് സുൽത്താൻ സുലൈമാൻ ഞെട്ടി ഉണരാൻ നോക്കുമ്പോ വെളിയിലേക്ക്, വാച്ചക്കൊന്നും നോക്കാനില്ലല്ലോ, വെളിയിലേക്ക് നോക്കുമ്പോ നേരം പുലർന്നിട്ടില്ല, പക്ഷെ കിടക്കാൻ കഴിയുന്നില്ല. തന്റെ ബോഡി ഗാർഡിനെ അംഗരക്ഷകനെ വിളിച്ചുണർത്തി, എടാ പെട്ടെന്ന് എണീറ്റോ, സുബഹിയൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് നിസ്കരിക്കാം, പെട്ടെന്ന് നമുക്ക് നാട്ടിലിറങ്ങേണ്ട ഒരു അത്യാവശ്യമുണ്ട്, നീ കുതിരയെ റെഡിയാക്കി നിർത്തിക്കോ. സുൽത്താൻ സുലൈമാൻ കുളിച്ച് വൃത്തിയായി, ബോഡി ഗാർഡും റെഡിയായി, കുതിരയും റെഡിയായി, അവർ യാത്ര തുടരുകയാണ്. തെരുവിലൂടെ അവർ നടന്ന് 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 നടന്ന്, എന്താണ് എൻ്റെ നാടിന് പറ്റിയത്, എന്തു പറ്റി എൻ്റെ നാട്ടുകാർക്ക്, നോക്കിക്കൊണ്ട് സുൽത്താൻ സുലൈമാൻ തെരുവിലൂടെ മുന്നോട്ട് നീങ്ങി. അവർ നടന്ന് നടന്ന് നേരം വെളുത്തു തുടങ്ങി. അവർ ചന്തയിലെത്തി, മാർക്കറ്റിലെത്തി. മാർക്കറ്റിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ ജഡം. അത്യാവശ്യം ആളുകൾ ചന്തയിലുണ്ട്. ഈ മയ്യിത്ത് കണ്ട ആളുകൾ, കണ്ടവർ കണ്ടവർ പുച്ഛഭാവത്തോടെ ആ മയ്യിത്തിനെ അവഗണിച്ചൊഴിഞ്ഞു പോകുന്ന രംഗമാണ് സുൽത്താൻ സുലൈമാൻ കാണുന്നത്. ഒരാളും കണ്ടവരെ ഒഴിഞ്ഞു വെച്ചേ എന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്നു. ജീർണിച്ചിട്ടുണ്ടോ? ജീർണിച്ചിട്ടില്ല, ഫ്രഷ് മയ്യിത്ത. ഈ രംഗം കണ്ട് സുൽത്താന് പടച്ചവനെ ഞാൻ എന്താണ് ഈ കാണുന്നത് എന്ന ചിന്ത. ആ മയ്യത്തിന്റെ ചാരത്ത് ചെന്ന് നിന്നു. തൊട്ടരികിലുണ്ടായിരുന്ന ഒരാളോട് സുൽത്താൻ ചോദിച്ചു, സഹോദര, ഇതാര മയ്യത്ത, എന്താ, ആർക്കും അറിയില്ല, ഇത് അനാഥ ജഡമാണോ, അജ്ഞാത ജഡമാണോ, എന്താ സംഭവം? അപ്പോൾ നാട്ടുകാരനായ ആ അപരിചിതൻ, ഇദ്ദേഹം സുൽത്താനാണെന്ന് ചക്രവർത്തിയാണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗമില്ല, ഏതോ ഒരു അപരിചിതൻ എന്നേ നാട്ടുകാർ കാണുന്നുള്ളൂ. ആ വ്യക്തി പറഞ്ഞു, അല്ല സുഹൃത്തെ, ഇതേ ഈ നാട്ടിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധനാണ്, ഇദ്ദേഹത്തെ പോലെ ഒരു മദ്യപാനി ഈ രാജ്യത്തില്ല, ഇദ്ദേഹം വേശ്യാലയങ്ങളിലെ നിത്യ സന്ദർശകനാണ്, പുതുപുത്തൻ മദ്യങ്ങൾ ഇറങ്ങുമ്പോൾ അതൊക്കെ വാങ്ങി ലോഡ് കണക്കിന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്, എവിടെ വേശ്യണ്ടെന്ന് കേട്ടാലും അവളെ സമീപിക്കാതെ ഇയാൾ ഒഴിഞ്ഞു പോകൂല, അങ്ങനത്തെ കുപ്രസിദ്ധനാണ് ഈ ചങ്ങാതി. ഇവന് ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കളില്ല, കുടുംബമില്ല, ആരുമില്ല. ഇങ്ങനെയുള്ള ഹതഭാഗ്യവാനായത് കൊണ്ടാണ് ജനങ്ങൾ ഈ മയ്യത്തിനെ പോലും തിരിഞ്ഞു നോക്കാത്തത് എന്നും പറഞ്ഞിട്ട് ഇയാൾ സ്ഥലം വിട്ടു. സുൽത്താൻ സുലൈമാന്റെ ദേഷ്യം വന്നു, ഛേ, ഒരു മനുഷ്യന്റെ മയ്യത്തല്ലേ, ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? കൂടെയുണ്ടായിരുന്ന ബോഡി ഗാർഡിനോട് പറഞ്ഞു, ആ മയ്യത്തെടുത്ത് കുതിരപ്പുറത്ത് കയറ്റി. അപ്പോഴേക്ക് കുറച്ച് ആളുകൾ കൂടി, ഏതോ അപരിചിതരായ രണ്ടാളുകൾ, അങ്ങനെ കാണുന്നുള്ളു, സുൽത്താനാണെന്ന് മനസ്സിലാകുന്നില്ല. കുതിരപ്പുറത്ത് കയറ്റി അന്വേഷിച്ച് അന്വേഷിച്ച് ഈ വ്യക്തിയുടെ ഭവനം കണ്ടെത്തി. ആ വീട്ടിലേക്ക്
ഈ മയ്യിത്തുമായി കടന്നു ചെന്നപ്പോൾ പറയപ്പെട്ടതുപോലെ ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. ഈ മയ്യിത്ത് വീട്ടിലേക്ക് പ്രവേശിപ്പിച്ച സമയത്ത് ചേതനയറ്റ തന്റെ പ്രിയതമന്റെ മയ്യിത്ത് കണ്ടപ്പോൾ ആ പെണ്ണ് വാവിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ മുന്നിലാണെന്ന തിരിച്ചറിവ് ആ പെണ്ണിനുമില്ല. അവൾ കരഞ്ഞു. കരഞ്ഞപ്പോ സുൽത്താൻ സുലൈമാൻ ചോദിച്ചു, എന്തിനാ പെണ്ണ നീ കരയുന്നത്? നിന്റെ കെട്ടിന് അത്ര മുന്തിയ ചരക്കൊന്നും അല്ല. ഇയാളെപ്പോലെ ഒരു മുഴു കുടിയൻ നീ നാട്ടിലില്ല എന്നും ഇയാളെപ്പോലെ വ്യഭിചരിക്കുന്ന ഒരു ദുഷ്ടൻ നീ നാട്ടിലില്ല എന്നും നാട്ടുകാർ പരക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നിന്റെ കെട്ടിയവൻ മരിച്ചതിൽ നീ ഇത്ര സങ്കടപ്പെടുന്നത്? സുൽത്താന്റെ ചോദ്യം. അപ്പോൾ അവൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവിടെ നിന്നവരൊക്കെ അത്ഭുത പരതന്ത്രരായി. എന്താ അവള് പറഞ്ഞ മറുപടി? അല്ല, വല്ലാഹി ഒരിക്കലുമല്ല, എന്റെ ഭർത്താവ് വ്യഭിചരിക്കുന്നവനല്ല, എന്റെ ഭർത്താവ് മദ്യപാനിയല്ല, എന്റെ ഭർത്താവ് സൂഫി വര്യനാണ്, ആരാധനാനുഷ്ഠാനങ്ങളിൽ കൃത്യതയുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ നന്മകൾ എനിക്കും റബ്ബിനുമല്ലാതെ ഈ ലോകത്തൊരാൾക്കും അറിയാനാകില്ല, കാണാനാകില്ല. ഇത് കേട്ട് നാട്ടുകാർ ചിരി ഉള്ളിൽ ഒതുക്കി പിടിച്ചു. അല്ല, ആളെ കുറിച്ചപ്പ കെട്ടിയൊക്കെ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് ചിരി ഉള്ളിൽ ഒതുക്കി. അപ്പോൾ സുൽത്താൻ ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിന്റെ നന്മ? പെണ്ണ് പറഞ്ഞു രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. എന്റെ ഭർത്താവ് വീട്ടാവശ്യങ്ങൾക്കുള്ള ചിലവ് കഴിച്ചാൽ ഞാനും അദ്ദേഹമല്ലേ ഉള്ളത്, രണ്ട് വയറിന് വേണ്ട ഭക്ഷണമല്ലേ വേണ്ടത്, ഞങ്ങളുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ള തുകക്കൊക്കെ കള്ള് ഷാപ്പിൽ കയറിക്കൊണ്ട് മദ്യത്തിന്റെ കുപ്പികൾ വാങ്ങും, എന്നിട്ടതൊക്കെ ഒരു ഭാണ്ഡക്കെട്ടിൽ കെട്ടിയിട്ട് പരസ്യമായി കള്ളിൻ കുപ്പിയുമായി വീട്ടിലേക്ക് വരും, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീടിന്റെ പിറക് വശത്തുള്ള കുപ്പത്തൊട്ടിലേക്ക് ഈ മദ്യക്കുപ്പികളിൽ ഓരോ എറിഞ്ഞുടച്ചുകൊണ്ട് അവസാനത്തെ കള്ളിൻ കുപ്പിയും എറിഞ്ഞ് ഉടച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറയും, അൽഹംദുലില്ലാഹ്, പാവപ്പെട്ട മനുഷ്യരെ പിശാചിന്റെ മൂത്രമായ ഈ മദ്യത്തിൽ നിന്ന് ഇത്ര അളവിലെങ്കിലും രക്ഷപ്പെടുത്താൻ നീ എനിക്ക് അവസരം തന്നില്ല അല്ലാ. ഈ കുപ്പികളിൽ ചില കുപ്പി തൊലാക്കുണ്ടാക്കുന്ന കുപ്പിയാണ്, ഈ കുപ്പികളിൽ ചിലത് ഭാര്യമാരെ തല്ലുകൊള്ളിക്കുന്ന കുപ്പിയാണ്, ഈ കുപ്പികളിൽ ചില കുപ്പികൾ മാതാപിതാക്കളെ അവഗണിക്കുന്ന കുപ്പിയാണ്, അതിന് പ്രേരകമാകുന്ന കുപ്പിയാണ്, പിഞ്ചുമക്കളോട് ക്രൂരമായി പെരുമാറാൻ പ്രചോദനം നൽകുന്ന കുപ്പി. അങ്ങനെയുള്ള ധാരാളം കുപ്പികൾ ഈ മദ്യം ഇത്ര അളവിലെങ്കിലും നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ അത്രയെങ്കിലും രക്ഷപ്പെടുത്താൻ നീ എനിക്ക് അവസരം തന്നല്ലോ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെ എന്റെ ഭർത്താവ് എവിടെ വേശിയുണ്ട് എന്ന് കേട്ടാലും അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് നല്ല ഒരു തുക കയ്യിൽ കൊടുത്തിട്ട് പറയും, പെണ്ണെ നീ ശരീരം വിൽക്കുന്നത് നിനക്ക് ജീവിക്കാനാണല്ലോ അല്ലേ, അതുകൊണ്ട് ഇന്നും നാളെയും ജീവിക്കാൻ വേണ്ട വകുപ്പ് ഞാൻ ഈ തന്ന തുകയിലുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് ഇന്നും നാളെയും ആ പണിക്ക് പോകരുത്, പോരും. വീട്ടിൽ വന്ന് റബ്ബിനോട് പറയും, അൽഹംദുലില്ലാ, ഈ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ പാവപ്പെട്ട പെണ്ണും അവളെ പ്രാപിക്കുന്ന പുരുഷനും ഒരു തെറ്റിൽ നിന്ന് മാറ്റാൻ എനിക്ക് നീ അവസരം തന്നല്ലോ അല്ലാ, അൽഹംദുലില്ലാ. കേട്ട് നിന്നവർ അത്ഭുതപ്പെട്ടു. അവരെ കാഴ്ചപ്പാടില് എന്തായിരുന്നു ഇദ്ദേഹം? എന്നിട്ട് പെണ്ണ് തുടരാൻ, എന്നാലും ഇങ്ങനെയൊക്കെയാണ് നല്ല ആളാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കിത് ഇഷ്ടല്ലായിരുന്നു. കാരണം ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന പണിയല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നല്ലവനാകുമെങ്കിലും ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ചു തള്ളുമല്ലോ, നിങ്ങളെ അവഗണിക്കുമല്ലോ, അതുകൊണ്ട് ഈ പണി നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ജനങ്ങളിൽ നിന്ന് നല്ലത് കേട്ടിട്ടും അവർ നല്ല നിലക്ക് നോക്കിയിട്ട് എനിക്ക് എന്നാ കിട്ടാനാ മോളെ, റബ്ബിന്റെ നോട്ടസ്ഥാനം ഞാൻ പരിഗണിക്കുന്നുള്ളൂ, അവരെന്തോ വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു ദിവസം ഞാന് ഗതി കെട്ട് പറഞ്ഞു, എന്റെ പ്രിയതമ, അങ്ങ് ഈ പോക്ക് പോയാൽ ഒരു കൂട്ടുകാരും നിങ്ങൾക്കില്ല. എങ്ങനെ കൂട്ടുണ്ടാവുക? വൈകുന്നേരം ഒരു കേസല്ല, ഒരു ലോഡ് മദ്യക്കുപ്പിയിട്ട വീട്ടിലേക്ക് പോകുന്നത് നാട്ടുകാർ കാണുന്നത്. എവിടെ വേശിയുണ്ടോ അങ്ങോട്ട് വൈകുന്നേരം പോകുന്നതാണ് കാണുന്നത്. എങ്ങനെ കൂട്ടുകാരുണ്ടാവുക? നല്ല കൂട്ടുകാരെ കിട്ടൂലല്ലോ. നിങ്ങൾക്കൊരു കൂട്ടുകാരും ഇല്ല. ഇനി നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ ഈ തുർക്കി രാജ്യത്ത് നിന്ന് ആരും വരൂലയിക്ക, അതുകൊണ്ട് പടച്ചോനെ ഓർത്തിട്ട് ഈ പണി നിർത്തിക്കോ. വേണ്ട,
അത് കുടിക്കുന്നത് കുടിച്ചോട്ടെ, അല്ലാത്തത് വേണ്ടാന്നേ, നിങ്ങൾ എന്തിനാ അത് മേടിച്ചോടുന്ന് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അതുപോലെ മോശം ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കാശ് കൊടുത്ത് അവരെ നന്നാക്കാൻ നോക്കുന്നത് എന്തിനാ? സംഗതി തെറ്റൊന്നുമില്ല, എന്നാലത് വേണ്ടക്ക എന്ന് പറഞ്ഞപ്പോ, മയ്യത്ത് നിസ്കരിക്കാൻ ആളെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, പെണ്ണേ മോളെ, എന്റെ ജനാസ നിസ്കരിക്കാൻ ഈ നാട്ടിലെ ആപ്പ ഊപ്പ കോമാളികളല്ല വരിക, സുൽത്താൻ സുലൈമാനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിരിക്കും എന്റെ ജനാസ നിസ്കരിക്കാൻ വരിക. ഇതാരാണ് പെണ്ണിനറിയില്ല അന്നെന്റെ ഇക്ക പറഞ്ഞ വാക്ക്. പക്ഷേ സുൽത്താൻ സുലൈമാണ്ടോ എന്റെ കെട്ടിയോ മരിച്ചത് അറിയുന്നു. ഇനി അറിയിച്ചാ തന്നെ വരൂ. ഇതങ്ങ് കേട്ടപ്പോ സുൽത്താൻ സുലൈമാൻ കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ഇദ്ദേഹം ഔലിയാക്കളിൽപ്പെട്ട ആളാൻ, അള്ളാന്റെ ഇഷ്ടദാസനാ, ഞാനാണ് സുൽത്താൻ സുലൈമാൻ ചക്രവർത്തി, ഞാൻ തന്നെ. അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു ഇദ്ദേഹം വലിയ. അതുകൊണ്ട് ഞാൻ ഉത്തരവിടുന്നു, എല്ലാ ഭടന്മാരും പ്രജകളും ഇദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കാളികളാകണം. ഞാനാണ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്, മറവ് ചെയ്യാനും ഞാനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ചരിത്രത്തിൽ കാണാം, തുർക്കിയിൽ അന്നോളം ഇല്ലാത്ത ഒരു വൻ ജനസഞ്ചയം ഇദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിന് സന്നിഹിതരായി. പ്ലസ് നിസ്കാരം കഴിഞ്ഞിട്ട് സുൽത്താൻ സുലൈമാൻ പ്രഖ്യാപിച്ചു, ഉസ്മാനി ഖലീഫമാരെ മാത്രം മറവ് ചെയ്യുന്ന കബറിസ്ഥാനിൽ, രാജാക്കന്മാരെ മാത്രം അടക്കുന്ന ഭാഗങ്ങളിൽ ഇവരെ മറവ് ചെയ്യാൻ രാജാവ് ഉത്തരവിടുകയും ചെയ്തു. നോക്കൂ, ജനങ്ങളുടെ നോട്ടസ്ഥാനം കച്ചറയാണ്, ഉള്ള് ക്ലീനാണ്, ആളെവിടെ ഉണ്ട്? ഔലിയാക്കളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് എത്താൻ ആരും ശ്രമിക്കണേ, നാളെ തൊട്ട് ഈ പണി ആരും തുടങ്ങണ്ട, നമ്മൾ ഒന്നാമത്തെ റേഞ്ചിക്കാ വരേണ്ടത്. എന്നാൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സഹീഹ് മുസ്ലിമിന് ഉണ്ടല്ലോ, റുബ്ബ അഷ്ഹസ അഖ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ്, എത്ര മുടി ചടപിടിച്ചവർ, വസ്ത്രം പൊടിപുരണ്ടവർ, മുഷിഞ്ഞ വേഷധാരികൾ, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ഒരു വാതിൽക്കലും അവർക്ക് സ്വീകാര്യതയില്ല, ഏത് വാതിൽക്കൽ ചെന്നാലും പോടാവിടുന്ന് കണ്ട് ഇറക്കി ഓടിക്കും. ഇങ്ങനത്തെ സമൂഹത്തിലെ 10 പൈസക്ക് വില മതിക്കാത്ത ചില ആളുകൾ, ലൗ അഖസമ അലല്ലാ, അല്ലാഹനെ മുൻനിർത്തി അവരുടെ പൊന്നിൻ നാക്ക് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ, ലഅബറഹു, അല്ലാഹു അത് നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. നീ ചത്തു പോകണമെടാ എന്ന് പറച്ചാകണം, നീ രക്ഷപ്പെടുമെടാ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടണം. കടണ്ട് മഹാനെ, നിന്റെ കടം അല്ലാഹു തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാ തീർന്നിരിക്കണം. മുത്ത് റസൂല് പറയാ, ധാരാ പുറം ക്ലീൻ അല്ല, അകം ക്ലീനാണ്. ഇങ്ങനെ രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇൻഷാല്ല ഇനി രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, 4 വിഭാഗമാണ് ഹൃദയ വിശുദ്ധിയുടെ കാര്യത്തിൽ. ഒന്ന്, ഉള്ളും പുറവും ക്ലീനായവർ. 2, അള്ളാഹുവിന്റെ നോട്ടസ്ഥാനമായ കൽബ് മാത്രം ക്ലീനായവർ. ഇവരിലും വലിയമാരുണ്ട്. ബാക്കി 2 വിഭാഗത്തെ കുറിച്ച് നമുക്ക് പറയാം. അള്ളാഹുവേ, ഈ പാപികളായ പാപക്കു പർക്കര പുരണ്ട ഹൃദയമുള്ള ഞങ്ങളെ നീ സമുദ്ധരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യണമേ നാഥ. ആമീൻ.